സർക്കാർ ഉടമസ്ഥതയിലുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിരണ്ട് സിനിമകളുടെ നെഗറ്റീവുകൾ ഉരുകി നശിച്ചു രാജ്യാന്തര ദേശീയ തലങ്ങളിൽ അംഗീകാരം നേരിയ ചിത്രങ്ങൾ ഉരുകി നശിച്ച കൂട്ടത്തിലുണ്ട് സിനിമകളുടെ നെഗറ്റീവുകൾ സൂക്ഷിക്കുന്ന ഫിലിം ഹോൾ സംവിധാനത്തിൽ മതിയായ ശീതീകരണ സൗകര്യം ഒരുക്കാത്തതിനെ തുടർന്നാണ് ചിത്രത്തിന്റെ പിക്ചർ സൗണ്ട് നെഗറ്റീവുകൾ ഉപയോഗശൂന്യമായത് സംവിധായകൻ വി ആർ ഗോപിനാഥന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ ഇവ ഭാഗികമായോ പൂർണമായോ നശിച്ചുവെന്ന് സ്റ്റുഡിയോ മാനേജർ വ്യക്തമാക്കുന്നു ഗോപിനാഥ് സംവിധാനം ചെയ്ത മെയ് മാസ പുലരിയിൽ എന്ന ചിത്രത്തിൻ്റെ സൗണ്ട് നെഗറ്റീവും നശിച്ച വീടുണ്ട് പാഠമൊന്ന് ഒരു വിലാപം ബനാറസ് മകരമഞ്ഞ് കാഴ്ച മഴ അച്ചുവേട്ടൻ്റെ വീട് ഏപ്രിൽ പത്തൊമ്പത് വിളംബരം ഏകാന്തം ഘർഷവും കടൽ തീരത്ത് ആലീസിൻ്റെ അന്വേഷണം ആധാരം അങ്ങനെ ഒരവധിക്കാലത്ത് മാറാട്ടം ടി സിദാസൻ ആർ ബി ഉത്തര സവിധം സാഫല്യം മലയാളത്തിൻ്റെ മാധവികുട്ടി കൊച്ചനിയൻ ശശിനാസ് തുടങ്ങിയവയാണ് നെഗറ്റീവ് നശിച്ച മറ്റു ചിത്രങ്ങൾ ഇവയിൽ പല സിനിമകളുടെയും ബീറ്റ് വെർഷൻ മാത്രമാണ് ഇപ്പോഴുള്ളത് ഇവ കേട് വരാവുന്നവയാണ് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ചിത്രങ്ങൾ മാറ്റണമെങ്കിൽ അവയുടെ നെഗറ്റീവ് ആവശ്യമാണ് ചിത്രാഞ്ജലിയിലെ ഫിലിം പ്രോസസ്സിംഗ് ലാബിൽ പ്രോസസ്സ് ചെയ്ത സിനിമകളാണ് ഇവ സിനിമ നിർമ്മാണം ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റിയതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാലിൽ ഇവിടുത്തെ ഫിലിം പ്രോസസ്സിംഗ് ലാബ് പൂട്ടിയിരുന്നു തുടർന്ന് നൂറ്റിയെട്ട് സിനിമകളുടെ നെഗറ്റീവുകൾ വോൾട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു പ്ലാസ്റ്റിക് ആനന്റെ ദൗർലഭ്യവും ടെക്നീഷ്യന്മാരുടെ അഭാവവും മൂലം പല നെഗറ്റീവുകളുടെയും പരിശോധന പൂർത്തിയാക്കാനായിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ പ്രമുഖ സ്വകാര്യ ലാബുകളെല്ലാം നെഗറ്റീവ് കൊണ്ടുപോകണമെന്ന് ചിത്രാഞ്ജലി ചലച്ചിത്ര നിർമ്മാതാക്കളെ അറിയിച്ചിരുന്നു എന്നാൽ കെ എഫ് ഡി സിക്ക് കീഴിലുള്ള ചിത്രാഞ്ജലി ഇത്തരമൊരു അറിയിപ്പും നൽകിയില്ല പൂനെയിലെ ഫിലിം ആർക്കേവ്സിൽ സുരക്ഷിതമായി നെഗറ്റീവുകൾ സൂക്ഷിക്കാൻ സൗകര്യമുണ്ടെങ്കിലും അതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല